ഉണ്ടാക്കാൻ പോണത് ഒരു ബിരിയാണിയാണ് കേട്ടോ. ഒരു മുട്ട വെച്ചിട്ട് ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്, കുക്കറിൽ തന്നെയാണ് ഞാൻ ദമ്മും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഒരു ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടൂ. സോ നമുക്ക് വേഗം പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അരി വേവിക്കാനായിട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഇനി ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയില് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി ഞാനിതിലോട്ട് നമ്മുടെ ഏലക്കായും ഗ്രാമ്പും പട്ടയും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഞാനിത് ഇത്രയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് പട്ട ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ബേ ലീഫ് ഉണ്ടല്ലോ, ഒരു 2 എണ്ണം ഒരു 5 ഏലക്കായ ഇട്ട് കൊടുത്തു. നമുക്ക് ഇന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ആ കപ്പ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിൽ അളക്കാനുള്ള ഇത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 2 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ 1 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകി വാരിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റാനായിട്ട് ഞാനൊന്ന് കുതിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമില്ലാണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതേ റൈസ് ഇട്ട് കൊടുത്തു. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം. പാത്രത്തിലുള്ളത് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലത്തെ ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആവണം അരി. അത് നമുക്ക് മനസ്സിലാവും, നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ സ്മൂത്തായിട്ട് വരും അങ്ങനെ ഇളക്കുമ്പോൾ. ഇപ്പോൾ കുറച്ചൊരു ടൈറ്റ് പോലെയാണ് തോന്നുന്നത്, ഇളക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അത് നല്ലപോലെ ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. അപ്പോൾ തീരെ ഫ്ലെയിം ലോ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പൊടിക്കൊന്ന് കൂട്ടി വെച്ച് കൊടുത്തു. ഇത് കുക്കറിൽ ഒരു വിസിലെടുക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. വിസിലെടുക്കാതെ ഞാൻ ജസ്റ്റ് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഒരു വിസിലെടുക്കുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ അരി ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ഓൾറെഡി അത് ബോയിൽ ചെയ്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കാൻ പോണത്. ഒഴിക്കുന്ന തണുത്ത വെള്ളം ഒഴിക്കരുത്. ഓക്കെ, ഞാനത് ആ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ്. പാത്രം താഴെ വീണതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഒരു പൊടിക്കൊന്ന് കയറി നിൽക്കണം ഉപ്പ്. എന്നാൽ മാത്രമേ അത് അരി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ചോറിലേക്ക് നല്ലപോലെ ആ ഒരു ഉപ്പിൻ്റെ അത് പിടിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് ഇടരുത്, കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ.
മതി പൊടിക്ക് കേറി നിൽക്കുന്നുണ്ട് അത് വേണം അങ്ങനെ വേണം ഞാൻ ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഒറ്റ വിസിൽ എടുക്കാൻ പോവാണ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ റൈസിലേക്കുള്ള മുട്ട മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ദേ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ മിക്കവാറും എല്ലാത്തിലും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവട്ടെ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ദേ കണ്ടോ ഒരു മൂന്ന് പച്ചമുളകും ഞാൻ നല്ല എരിവുള്ളത് കൊണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് അത് മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ മൂന്ന് പച്ചമുളകും ഒരു ഒരു കുടം വെളുത്തുള്ളി ഇതും ഒരു പത്ത് അല്ലി ഉണ്ടാവും കേട്ടോ പത്തോ പന്ത്രണ്ടോ അല്ലി ഉണ്ടാവും വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്താണ് ഇത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് പാത്രത്തിൻ്റെ അടിയിൽ അങ്ങനെ അടുക്കി പിടിക്കും നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോഴത്തേക്കും പിടിക്കില്ല അല്ലാതെ നോർമൽ പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ അത് അടിക്കു പിടിക്കും നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇട്ട് ഇറക്കിയിട്ടുണ്ട് ഞാനത് ഒരു വിസിൽ വന്നിട്ട് അത് ഇറക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണം വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഓക്കെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാള നീളത്തിൽ ചെറുതായിട്ട് മുറിച്ചതാണ് കേട്ടോ നീളത്തിൽ സ്ലൈസ് ചെയ്ത് മുറിച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കനം കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ അതിൽ കുറച്ച് കൂടുതൽ എണ്ണ തന്നെ വേണ്ടി വരും എന്നാലാണ് ആ ഒരു നല്ലപോലെ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ട് നല്ല സ്മൂത്തി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മുന്നോട്ട് നിൽക്കുക തന്നെ വേണം അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോണ് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത്തിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണ് ഞാൻ ഒരുപാട് ഫുള്ളിൽ വെക്കണ്ട ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ഇതാപ്പോൾ ഒരുവിധമായിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് രണ്ടെണ്ണം അതിട്ട് കൊടുക്കുകയാണ് നമുക്കിനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതും നല്ലപോലെ ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടി നല്ലപോലെ വഴറ്റി നല്ല ഒരു നല്ലൊരു സ്മൂത്തി ആയിട്ട് എടുക്കണം കേട്ടോ ഈ തക്കാളിയൊക്കെ നല്ലപോലെ വേവണം അപ്പോൾ അത് വരയ്ക്ക് നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണം അതിനുശേഷം നമുക്ക് മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഇനി ഇത് അടച്ച് വയ്ക്കാം അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയും തക്കാളിയും കണ്ടത് നല്ലപോലെ ആയിട്ടുണ്ട് കണ്ടോ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു നല്ലപോലെ ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പോണ് പിന്നെ അപ്പോൾ അതിലേക്ക് ഞാനിത് ഈ സ്പൂൺ വളരെ കുറച്ച് കണ്ടോ ഈ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇതേ സെയിം ഇതിൽ തന്നെ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം
മുളകിന്റെയും മല്ലിന്റെയും ഒക്കെ മഞ്ഞിന്റെ ഒക്കെ ഒരു ഇതിന്റെ കൂടി ഒരു സ്മെൽ ഒന്ന് മാറി കിട്ടട്ടെ പച്ചമണം ഒരു 2 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം ഇട്ട് ഞാൻ ഇതിന്റെ ഈ സ്പൂണിൽ തന്നെ സെയിം സ്പൂണിൽ തന്നെ ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാനാണ് നിങ്ങൾക്ക് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഗരം മസാല ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോ ഗരം മസാലയാണ് ചേർക്കുന്നത് എനിക്ക് അതിനാണ് കുറച്ചും കൂടി നല്ലൊരു മണം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് ഓക്കേ ഒരു 1 മിനിറ്റ് കൂടി അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ മതിട്ട് അത് ഒരുവിധം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒരു മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് ഇനി ഒരു ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ദേ ഞാൻ ഓരോ മുട്ടയിട്ട് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഇതുപോലെ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നോ എന്നറിയില്ല കണ്ടോ വരഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഓരോന്നായി ഇട്ട് കൊടുക്കാനാണ് നിങ്ങൾക്ക് മുട്ട എത്ര ആവശ്യമുണ്ട് വെച്ച അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഗ്രേവി കൂട്ടി എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു 7 മുട്ട ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർ മുട്ടയായിരിക്കും കൂടുതൽ കഴിക്കുക അവർ ചോറൊന്നും അങ്ങനെ കഴിച്ചില്ലെങ്കിലും മുട്ടയായിരിക്കും കഴിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 7 മുട്ട എടുത്തിട്ടുണ്ട് ഡെക്കറേഷനൊക്കെ ആവശ്യമാണ് ഓക്കെ ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് അതൊന്ന് ഒന്ന് വറ്റി വന്ന് നമ്മുടെ മുട്ടയിലേക്കൊക്കെ ആ ഗ്രേവിയുടെ അതൊക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് ആവട്ടെ അത് വരയ്ക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെയാണ് അളവെടുക്കുന്നത് ഇത് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിങ്ങനെ എടുത്തത് മല്ലിയാലിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ കൈ കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ കുറച്ച് മല്ലി പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം മല്ലിയലി പുതിനയുടെ ഇലയൊക്കെ ഇടുമ്പോഴത്തേക്കാണ് ബിരിയാണിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മണം ഒക്കെ കിട്ടുള്ളൂ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കൂടിയും അത് ഇടും ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത്രയും ഗ്രേവി നമുക്ക് വേണ്ടി വരും കേട്ടോ ഒരുപാട് ഡ്രൈ ആവാനും പറ്റില്ല ഇത്രയെങ്കിലും വേണ്ടി വരും അപ്പം ഞാൻ ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഉപ്പൊക്കെ മതിയാന്നുള്ളതെല്ലാം ഒന്ന് നോക്കണം അപ്പം ഞാൻ ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പം ഞാനിത് എല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് നമ്മുടെ കുക്കറിൽ തന്നെ ഒരു ദം പോലെ ആക്കാൻ പോവാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിൽ റൈസ് കാണുന്നുണ്ട് ഞാനത് റൈസ് വേവിച്ച് വെച്ച കുക്കറായിരുന്നു അപ്പം ഞാനത് കഴുകിയിട്ടില്ല അതിലിപ്പോൾ നെയ്യിലിട്ട് വേവിച്ചതല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേവിച്ച് കഴുകിയിട്ടില്ല ഞാൻ കുക്കറ് ഇതിൽ തന്നെ അങ്ങനെ ദം ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ഇതേ ഇതിലോട്ട് ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ മുട്ടൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഒരു 3 മുട്ട ഇട്ടിട്ട് അതിന് ശേഷം കുറച്ച് ഗ്രേവിയും ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് വളരെ കുറച്ചാണേ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചിട്ടില്ല അതിട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉള്ളി വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണേ ഓക്കെ ഒരു 2 ലെയറൊക്കെ ആയിട്ട് ഇട്ടാൽ മതിയാവും ദമ്മ് പോലെ ചെയ്യാനായിട്ടാണ് കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുക്കാം മതി ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള മുട്ടൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ് ഒരു 3 മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്
അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരയിട്ട് കൊടുക്കുവാണ്. ഒക്കെ വളരെ കുറച്ചായിട്ട് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് ഇട്ട് ഇടുന്നൊന്നുമില്ല. കുറച്ച് ഉള്ളീൻ്റെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഒരു മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതിട്ട് കൊടുക്കുവാണ്. ദമ്മ് എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട. നമുക്ക് ദമ്മ് ചെയ്യുന്നതിനൊരു ഇവിടെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് അതിന് മാത്രമുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്തൊക്കെ കുറവാണ് അറിയാമല്ലോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പാത്രങ്ങളൊന്നും അങ്ങനെ സ്റ്റോക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് പുതിനേൻ്റെയും മല്ലിയിലൻ്റെയും എല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു. ഇനി ഞാനിത് ഈ കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് ഞാനിത് നല്ല പോലെ അടച്ചു കൊടുക്കുകയാണ്. കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ ഇതപ്പോൾ ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ. ഇതാ ഞാൻ അപ്പോൾ ഇത് നല്ല പോലെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് കാറ്റൊന്നും കിടക്കില്ല, നല്ല പോലെ അടച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കുക്കറിൽ തന്നെ വെക്കുന്നത്. ഇതും കൊണ്ട് അടച്ചു കൊടുക്കാമല്ലോ നന്നായിട്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. അതേ അടിയിൽ ഒരു നോൺ സ്റ്റിക്ക് പാന്, എൻ്റെ പഴയ ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ. ഞാൻ എന്നിട്ട് ഒരുപാട് പേര് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോൺ സ്റ്റിക്ക് പാൻ മാറ്റണം എന്നുള്ളത്. ഇതിൻ്റെ കോട്ടിങ് പോയിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കളഞ്ഞില്ല. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്, ഇങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് കേടില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ എടുത്തതാണ്. ഇത് ഞാൻ ആദ്യം നോൺ സ്റ്റിക്ക് പാൻ വെച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടാക്കാനായിട്ട് വെച്ചു ഒരു 5 മിനിറ്റ്. അതിന് ശേഷം ഞാൻ തീ നല്ല പോലെ കുറച്ചു ലോ ഫ്ലെയിമിലാക്കിയിട്ട്, ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ കുക്കർ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ്. ഇതിങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് വെച്ചാലും മതി. ഓക്കെ, ഇതിങ്ങനെ വയ്ക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ്, പക്ഷെ പാൻ നല്ല പോലെ ചൂടായിട്ടുണ്ട്. 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതാണ്. ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഈ നമ്മുടെ മുട്ട ബിരിയാണി ഇതാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.